ഹൺഡ്രഡ് വാട്ട്സ് ബോക്സ് അത്, അതായത് ഒരു ഹൺഡ്രഡ് വാട്ട്സ് ത്രീ വേ ബോക്സ്, ഒരു വൂഫർ, ഒരു മിഡ് റേഞ്ച്, ഒരു ട്വിറ്റർ. അപ്പോൾ ഇത് ഹൺഡ്രഡ് വാട്ട്സ് എങ്ങനെ ഇപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യും? നിങ്ങളുടെ കയ്യിലുള്ള ഒരു ആംപ്ലിഫയറിന് ഹൺഡ്രഡ് വാട്ട്സ് ആണ് സ്പീക്കർ വേണ്ടത്. അപ്പോൾ ഹൺഡ്രഡ് വാട്ട്സ് ഏതൊക്കെ തരത്തിൽ സെലക്ട് ചെയ്യാം? അപ്പോൾ അതിൻ്റെ വാട്ട്സ് എത്ര സ്പീക്കേഴ്സ് വേണം, അതായത് ഏത് തരത്തിൽ ടൂ വേ, ത്രീ വേ, അല്ലെങ്കിൽ ടവർ ഏത് ടൈപ്പ് വേണം, അതൊക്കെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആംപ്ലിഫയറിന് ഹൺഡ്രഡ് വാട്ട്സ് ഔട്ട്പുട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് ഒരൊറ്റ സ്പീക്കർ വെച്ച് ചെയ്യാം, ടൂ വേ അതായത് ഒരു വൂഫറും ഒരു ട്വീറ്ററും വെച്ച് ചെയ്യാം, ത്രീ വേ ഒരു വൂഫർ, ഒരു മിഡ് റേഞ്ച് ട്വീറ്റർ വെച്ച് ചെയ്യാം. ഇനി അതല്ല എണ്ണത്തിൽ കൂടുതൽ, ഇപ്പോൾ രണ്ട് ബേസ് ഡ്രൈവറും ഒരു ട്വീറ്ററും, രണ്ട് ബേസ് ഡ്രൈവർ, ഒരു മിഡ് റേഞ്ച്, ഒരു ട്വീറ്റർ. അപ്പോൾ അതെങ്ങനെ എടുക്കാം എന്നുള്ളത് വെച്ചാൽ, ഇപ്പോൾ ഒരു മേജർ സ്പീക്കേഴ്സ് അതായത് ഇപ്പോൾ വൂഫർ 8 ഇഞ്ച് 6 ഇഞ്ച് ഏതാണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ അതൊരു 30-30 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ബാലൻസ് വരുന്ന 40 വാട്ട്സ് ആണ് മിഡ് റേഞ്ച് അല്ലെങ്കിൽ ട്വീറ്റർ അല്ലെങ്കിൽ മിഡ് റേഞ്ചും ട്വീറ്ററും കൂടെ വരുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു 100-നെ എത്ര എങ്ങനെ എത്ര ഡ്രൈവേഴ്സ് ഉണ്ടോ എത്ര സ്പീക്കേഴ്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ആ ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ 4 ohms ആണ് ഔട്ട്പുട്ടെങ്കിൽ, 8 ohms ആണ് ഔട്ട്പുട്ടെങ്കിൽ അതിനോട് മാച്ച് ചെയ്യുന്ന രൂപത്തിലുള്ള ഓംസ് അത് കറക്റ്റ് മാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട വാട്ട്സ് സെലക്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിലേക്ക് 100 watts ഞാൻ എങ്ങനെ സെലക്ട് ചെയ്ത്, ഇതിലിപ്പോൾ അവാർഡിൻ്റെ ഒരു ഊഫറാണ്, 8 ഇഞ്ച് ഊഫറാണ്, അതിനകത്തേക്ക് ഒരു മിഡ് റേഞ്ച് സിപ്പിൻ്റെ എടുത്തിട്ടുണ്ട്, ഒരു ജി ടെക്കിൻ്റെ ട്വീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 60 wattsന് അടുത്ത്, അതായത് 60 watts പീക്ക് കിട്ടുന്ന രൂപത്തിലുള്ള ഒരു ഊഫറാണിത്, അവാർഡിൻ്റെ 8 ഇഞ്ച്. 60 watt RMS കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓവർലോഡാവും നമ്മളെ, അതായത് ഓവർ വാട്ട്സാണ് നമ്മളെ ആംപ്ലിഫയറിന് വരിക 100 watts എടുക്കുമ്പോൾ, കാരണം ബാക്കിയുള്ളതെല്ലാം കൂടെ കൂടുമ്പോൾ ഒരു 150 പോകും. അപ്പോൾ 60 watts പീക്ക് കിട്ടുന്ന ഒരു ഊഫർ എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു 40-35 RMS പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മിഡ് റേഞ്ച്, മിഡ് റേഞ്ച് ഏതാ 70 watts മാക്സിമം ഔട്ട്പുട്ട്, പീക്ക് പവർ ഔട്ട്പുട്ട്. അപ്പോൾ 70 watts മാക്സിമം കിട്ടുന്ന ഒരു മിഡ് റേഞ്ച്, അപ്പോൾ 35 പ്രതീക്ഷിക്കാം, 35 ഇപ്പോൾ കൂടിയിട്ട് 70 watts ആയി. ഈ ബാലൻസ് ഉള്ളത് 30 watt ആണ്. അപ്പോൾ ആ ബാലൻസ് ഉള്ള 30 watt നമ്മൾ എടുത്തിട്ടുള്ളത് ജി ടെക്കിൻ്റെ ട്വീറ്റർ, അതായത് ഇതിനകത്ത് റേറ്റഡ് പവർ 30 watt. നമുക്ക് എത്ര ബാലൻസ് വേണ്ടത്? 30 watt. അപ്പോൾ അതിലേക്ക് മാക്സിമം പവർ 50 watt, പീക്ക് പവറാണ് 50 watt. അപ്പോൾ അത് കറക്റ്റായിട്ട് കറക്റ്റ് 100 watts RMS ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീക്കർ സിസ്റ്റം അത്. അപ്പോൾ ആ രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള ആ ഡ്രൈവേഴ്സ് സെലക്ട് ചെയ്ത് അതിന് വേണ്ട രീതിയിലുള്ള ക്രോസ് ഓവറും കൂടി ചെയ്തിട്ടുള്ള ഒരു സ്പീക്കർ സിസ്റ്റം അത്. ഇത് നിങ്ങൾക്ക് ടൂ വേ ആയിട്ട് ചെയ്യാം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ത്രീ വേ ആയിട്ട് ചെയ്യാം, ഇനി അതല്ല ടവറായിട്ട് ഇപ്പോൾ മൾട്ടിപ്പിൾ സ്പീക്കേഴ്സ് വെച്ചിട്ട് എത്ര എണ്ണം വേണോ അത്രയും വെച്ച് ചെയ്യാം, സിംഗിളായിട്ട് ഇപ്പോൾ വേണമെങ്കിൽ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഒരു ഫുൾ റേഞ്ച് സ്പീക്കർ വെച്ചിട്ട് ഒരു സിംഗിൾ ക്യൂബ് ബോക്സോ ഏത് തരത്തിലോ അടിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനകത്ത് നമുക്ക് ഹൈ ഫ്രീക്വൻസിക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും, അതേപോലെ ലോ ഫ്രീക്വൻസിക്കും കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പോൾ അത് രണ്ടിനുള്ള പരിഹാരം വേറെ കണ്ടിരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളതാകുമ്പോൾ ഒരു ലോ ഫ്രീക്വൻസി, അതായത് ഒരു 50-60 ആ റേഞ്ച് വരെ, ആ റേഞ്ച് മുതൽ ഒരു മാക്സിമം ഹൈ വരെ നമുക്ക് കറക്റ്റ് ക്രോസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള എല്ലാ ഫ്രീക്വൻസിയിലൂടെ കറക്റ്റായിട്ട് വരും. അതിൻ്റെ കൂടെ നമുക്ക് സബ് ഓഫർ ഉണ്ടെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള ബേസ് ലെവലും കിട്ടും, പവർഫുള്ളായിട്ടുള്ള ബേസ് ലെവലും കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഒരു 100 watts നിങ്ങളുടെ ഔട്ട്പുട്ട് ഏതാണെന്ന് വെച്ചാൽ അതേ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സെലക്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ കസ്റ്റമർ ആവശ്യമാണ്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞത് ത്രീ വേ ആയിട്ട് വേണം, അത് മിഡ് റേഞ്ച് ഉള്ളത് വേണം, അത് ട്വീറ്ററായിട്ട് വേണം, അത് സെപ്പറേറ്റ് ആയിട്ട് വേണം, ഈ ഫോർമാറ്റിൽ വേണം, അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ ഇമേജ് അയച്ചു തന്നപ്പോൾ അതുപോലെ ചെയ്തതാണ് ഈ സ്പീക്കർ സിസ്റ്റം. അപ്പോൾ അതുപോലെ നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഏത് രീതിയിലും സ്പീക്കർ ഉണ്ടാക്കാം, സ്പീക്കർ സിസ്റ്റം, സ്പീക്കർ ബോക്സ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് അതിന് ആംപ്ലിഫയറിന് മാച്ചാവുന്ന രൂപത്തിൽ, നിങ്ങളെ മനസ്സിലിണങ്ങിയ രൂപത്തിൽ ഉണ്ടാക്കാം. 100 watts ഇപ്പോൾ ഒരു വൂഫറും ഒരു ട്യൂട്ടറും മാത്രമേ പറ്റുള്ളൂ. 100 watts ഈ രീതിയിൽ ത്രീ വേ ആയിട്ടേ പറ്റുള്ളൂ. 100 watts ഇപ്പോൾ ടവറായിട്ടേ പറ്റുള്ളൂ, അല്ലെ അങ്ങനെ 6 ഇഞ്ചേ പറ്റുള്ളൂ, 12 ഇഞ്ചേ പറ്റുള്ളൂ, അങ്ങനത്തെ യാതൊരു നിയമം ഇവിടെ ഇല്ല. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കറക്റ്റായിട്ട് ഓംസ്, വാട്ട്സ്, ഫ്രീക്വൻസി, ഈ ഫ്രീക്വൻസി മാച്ച് ചെയ്യിക്കലാണ് നമ്മളെ ക്രോസ് ഓവർ. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യാം. ഇതിലെ ക്രോസ് ഓവർ എന്ന് പറഞ്ഞാൽ വാങ്ങിയിട്ടതല്ല, ഞാൻ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് എനിക്ക് മാക്സിമം ക്ലിയർ ആവുന്ന രൂപത്തിലുള്ള ഒരു വാല്യൂ വെച്ചിട്ടാണ് ഇതിനെ ക്രോസ് ഓവർ ചെയ്തിട്ടുള്ളത്. ഇതിനെ ക്രോസ് ഓവർ എന്ന് പറയുമ്പോൾ ഓഫറിലേക്ക് വളരെ നൈസായിട്ടുള്ള, വളരെ കുറഞ്ഞ ടെൻസുള്ള ഒരു കോയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ അവിടെ കാണിക്കുന്നില്ല, അത് കാരണം ഫിക്സിങ് കഴിഞ്ഞു പോയി. അപ്പോൾ അത് അടുത്ത പ്രാവശ്യത്തിൽ ക്ലിയർ ആയിട്ട് കാണിക്കാം. അപ്പോൾ അതിലേക്ക് മിഡ് റേഞ്ചിലേക്കുള്ളത് നമുക്ക് ആ കോയിലേക്ക് എൻ്റർ ആവുന്ന, അതായത് വൂഫറിൻ്റെ കോയിലേക്ക് ഇൻഡക്ടറിലേക്ക് എൻ്റർ ആവുന്നവർന്ന് നമ്മൾ അവിടെ നിന്ന് ഒരു കപ്പാസിറ്റർ വെച്ചിട്ട് വാല്യൂ പറയാം, അതായത് 47 microfarad ഇതിനകത്ത് കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടുള്ളത്, നോൺ പോളാർ 100 volt കപ്പാസിറ്റർ. അതിൽ നിന്ന് അപ്പോൾ ആ ഫിൽട്ടർ ക്രോസ് ഓവർ ആയിട്ട് ആ മിഡ് റേഞ്ച് എത്തി, അവിടെ നിന്ന് ക്രോസ് ഓവർ ചെയ്തിട്ട് നമുക്ക് ഈ ഏരിയയിലേക്ക്, അതായത് ട്വീറ്ററിലേക്ക് 10 microfaradന്റെ ഇടയിലുള്ള ഒരു വാല്യൂ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക്
ഏത് രീതിയിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനകത്ത് മാക്സിമം റേറ്റഡ് പവറും അതായത് മ്യൂസിക് പവറും പ്രോഗ്രാം പവറും തമ്മിലുള്ള ആ പ്രശ്നമാണ് അധികം ആളുകൾക്കുള്ളത്. അപ്പോൾ നമ്മൾ മിഡ് റേഞ്ചിൽ കണ്ട 70 വാട്ട്സ് അതിൻ്റെ PMPO ആണ്, അതായത് പീക്ക് മാക്സിമം പവർ ഔട്ട്പുട്ട്, പീക്ക് മ്യൂസിക് പവർ ഔട്ട്പുട്ട് എന്നൊക്കെ നമുക്ക് പറയാം. അതായത് അതിൻ്റെ പ്രോഗ്രാം പവറാണത്. റേറ്റഡ് പവർ എന്ന് പറയുന്നതാണ് 35 വാട്ട്സ്. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അതിനകത്ത് ഏത് സ്പീക്കർ വേണം എന്ന് സെലക്ട് ചെയ്യാൻ. നമ്മൾ ആംപ്ലിഫയർ 100 വാട്ട്സ് ആണെങ്കിലും വല്ലപ്പോഴും അത് 150, 120, ചിലപ്പോൾ 90, 80 ആ ലെവലിൽ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും ഔട്ട്പുട്ട് ലെവൽ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉള്ള പീക്ക് ലെവൽ കിട്ടാനുള്ള രൂപത്തിലും അതേപോലെ തന്നെ ആ കണ്ടിന്യൂസ് പവർ ഹാൻഡ്ലിങ്ങിനുള്ള രൂപത്തിലും നമ്മൾ സ്പീക്കർ ഡിസൈൻ ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. വേറൊന്നും അതിൽ ശ്രദ്ധിക്കാനില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓടി ചെന്നൊന്നും വാങ്ങാതിരിക്കുക, നിങ്ങൾ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട സാധനം കിട്ടുമോ നോക്കിയിട്ട് മാക്സിമം കിട്ടുമോ ശ്രമിച്ച് നോക്കിയിട്ട് പിന്നെ അതിൽ നിന്ന് ഫിൽട്ടർ ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ മാത്രം ആ നാട്ടിൽ അവൈലബിൾ ആയ സാധനം വാങ്ങി ഉപയോഗിക്കുക. അതിലേറ്റവും ബെസ്റ്റ് സാധനം വാങ്ങി ഉപയോഗിക്കുക. ഇപ്പോൾ കസ്റ്റമർക്കാകുമ്പോൾ നമുക്ക് വില നോക്കണം, അതായത് ഇപ്പോൾ ആ പറഞ്ഞ റേറ്റിന് നമുക്ക് ചെയ്തു കൊടുക്കണം. അപ്പോൾ അതിനുള്ളിൽ നിന്ന് തിരിയണം. നിങ്ങൾക്ക് നിങ്ങളെ ഫ്രീഡം ഉണ്ടാവും, ഫുൾ എത്ര പൈസ ചിലവാക്കാൻ പറ്റുമോ അതിനനുസരിച്ചിട്ടുള്ള നല്ല ക്വാളിറ്റി സാധനം ഉപയോഗിക്കാം. പൈസ അല്ലെങ്കിൽ കുറഞ്ഞ സാധനം വാങ്ങിയും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഒരു 100 വാട്ട്സ് സ്പീക്കർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ആ ഒരു തയ്യാറെടുപ്പ്, അതിൻ്റെ ഒരു പ്ലാനിങ്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലേ അതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള വീഡിയോ അടുത്ത ഇതേപോലെ മറ്റൊന്നും ചെയ്യാണ്ട് നമുക്കൊരു ഡേറ്റൺ ഓഡിയോൻ്റെ ഒരു സ്പീക്കർ സിസ്റ്റം ചെയ്യാണ്ട്. അപ്പോൾ അതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയാം. അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടായിരുന്നു, പക്ഷേ അതിൽ ചെറിയ തോതിൽ ഒന്ന് പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇത് എങ്ങനെ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് ഒരു കുറഞ്ഞ സെക്കൻഡ്സ് മ്യൂസിക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം.